സാന്ദ്രയ്ക്ക് പതിനെട്ട് തികഞ്ഞു. അച്ഛൻ്റെ കാറിലേക്കാണ് ഇപ്പോൾ അവളുടെ നോട്ടം. ഇത്രയും നാളും ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലായിരുന്നു അവളുടെ കറക്കം. സ്കൂട്ടർ കൊണ്ട് അവൾ വീണ വീഴ്ചയ്ക്ക് കൈയും കണക്കുമില്ല. അവൾ പന്ത് പോലെ തെറിച്ചു പോകും, കാര്യമായിട്ടൊന്നും പറ്റില്ല. നീ സ്കൂട്ടറിൽ അഭ്യാസം കാണിച്ചാൽ മതി, ഈ കാറിൻ്റെ വില നിനക്കറിയാലോ, അച്ഛൻ ചോദിച്ചു. അവളുടെ അവസാനത്തെ ആശ്രയം അങ്കിളാണ്. അവളെ കണ്ടപ്പോഴെങ്കിലും വേലക്കാരനോട് പറഞ്ഞു, ഞാൻ ദുബായിക്ക് പോയെന്ന് പറഞ്ഞേരെ. അവളെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചത് അങ്കിളാണ്. സ്കൂട്ടർ ഓടിക്കാൻ മാത്രമല്ല, അങ്കിൾ മറ്റ് പലതും പഠിപ്പിച്ചു. അവൾ സ്വപ്നം കണ്ട സ്കൂട്ടർ ഓടിച്ചപ്പോൾ സ്കൂട്ടർ മറിഞ്ഞു. പിന്നെ അങ്കിൾ ആറുമാസം ബെഡ് റെസ്റ്റിലായിരുന്നു. അവൾക്കാണെങ്കിൽ ഒന്നും പറ്റിയില്ല. മോളെ അങ്കിൾ ദുബായിക്ക് പോയി, വേലക്കാരൻ പറഞ്ഞു. അവൾക്കറിയാം അങ്കിൾ അകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന്. അവൾ അങ്കിളിനെ കണ്ടുപിടിച്ചു. നീ കാരണം എൻ്റെ എല്ലിൻ്റെ എണ്ണം കൂടി, പല്ലിൻ്റെ എണ്ണം കുറഞ്ഞു, ഇനി ഞാനില്ലേ, അങ്കിൾ പറഞ്ഞു. അവളൊരു നോട്ടമേ നോക്കിയുള്ളൂ. അങ്കിളിൻ്റെ ഹൃദയം തകർന്നു പോയി. ഒന്നാകുമ്പോൾ അങ്കിൾ പറഞ്ഞു, നിനക്കവിടെ ഞാൻ എന്ത് ചെയ്യും, എങ്കിൽ അങ്കിളിൻ്റെ കാർ എനിക്ക് വേണം, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, അവൾ പറഞ്ഞു. അങ്കിൾ ഞെട്ടി, കാർ അവൾ തവിട് പൊടിയാക്കുമെന്ന് ഉറപ്പാണ്. ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്നതല്ലേ നല്ലത്, അങ്കിൾ ചോദിച്ചു. എനിക്ക് അവിടുത്തെ ആശാമാരുടെ ചീത്തയാക്കാൻ വയ്യ, അവൾ പറഞ്ഞു. എൻ്റെ സുഹൃത്തുണ്ട്, അവൻ എന്നെ ഒരു ചീത്തയും വിളിക്കില്ല, അങ്കിൾ പറഞ്ഞു. ഒടുവിൽ അവൾ സമ്മതിച്ചു. അങ്കിളാണ് അവളെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തത്, സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ച ഞാനാണ്, നല്ല അനുസരണയുള്ള കുട്ടിയാണ്, അങ്കിൾ പറഞ്ഞു. അങ്കിളിൻ്റെ കൂട്ടുകാരനെ അവളെ നോക്കി, നല്ല ഐശ്വര്യമുള്ള കുട്ടി. അവൾ പുഞ്ചിരിച്ചപ്പോൾ മഴവില്ലി പിരിഞ്ഞതുപോലെ അവന് തോന്നി. എൻ്റെ പേര് ഹരീഷ്, കുട്ടിയെ ഞാനൊരു കാർ റേസറാക്കും, അവൻ പറഞ്ഞു. എല്ലുപടിയാകാതിരുന്ന മതിയായിരുന്നു, അങ്കിൾ മനസ്സിൽ പറഞ്ഞു. വൈകുന്നേരം അവൾ അങ്കിളിനെ വിളിച്ചു. അങ്കിൾ, എൻ്റെ ഡേറ്റൊക്കെ തെറ്റി, രണ്ട് മാസമായി. അങ്കിൾ ഞെട്ടി, അന്ന് തന്നെ അങ്കിൾ ദുബായിക്ക് പറഞ്ഞു. പക്ഷെ അവർ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്കിൾ തിരിച്ചു വന്നു. നീ കാരണം എനിക്ക് ഒരു സമാധാനവുമില്ല, നീ വയസ്സടിച്ച് അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം, അങ്കിൾ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവൾ അങ്കിളിൻ്റെ കൂട്ടുകാരനുമായി പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോൾ അങ്കിളിന് ഷോക്കായി. ഒരിക്കലും സ്വന്തമാക്കാനാവില്ലെന്ന് അറിയാമെങ്കിലും അവൾ മറ്റാളുടെ ആകാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ അങ്കിൾ തകർന്നുപോയി. അങ്കിൾ കുപ്പി പൊട്ടിച്ചടി തുടങ്ങി. അവളെ മറക്കാൻ വേണ്ടി വീണ്ടും ദുബായിക്ക് പറഞ്ഞു. ഡ്രൈവിംഗ് പഠിത്തം മുറയ്ക്ക് നടക്കുന്നുണ്ട്, അവൾക്കിതുവരെ റിവേഴ്സ് മാത്രം വഴങ്ങിയിട്ടില്ല. മാരുതി 800-ൻ്റെ പിൻവശം പലതവണ ഇടിച്ച് പഞ്ചറായി. ഇനി എങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കെല്ലാം തീർന്നു, അങ്കിളിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. പറഞ്ഞു അവളത് മനഃപൂർവ്വം ചെയ്തതാണ്, അല്ലെങ്കിൽ എന്നും അവനെ കാണാൻ പറ്റില്ലല്ലോ. അവൾ ഈസിയെ റിവേഴ്സ് എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, അതിനുവേണ്ടി ഞാനൊരു നമ്പർ ഇറക്കിയതാണ്, നാണത്തോടെ അവൾ പറഞ്ഞു. പിന്നെ ഒന്നാകാനുള്ള ആവേശമായിരുന്നു രണ്ടു പേർക്കും. അവളുടെ രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ അവന് സ്വന്തം പൂന്തോട്ടം പോലെയാണ്. ഒടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ദിവസമെത്തി. അവൾ ഊഴം കാത്തുനിന്നു. അവളുടെ ഊഴം എത്തിയപ്പോൾ അവളൊന്ന് ഛർദ്ദിച്ചു. ഡാർലിംഗ്, ഇന്ന് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അവൾ പറഞ്ഞു. എന്നിട്ട് നാണത്തോടെ അവളവനെ നോക്കി. അവൻ ഞെട്ടിപ്പോയി. കുഴപ്പമായോ, അവൻ ചോദിച്ചു. ആ എന്നാ തോന്നണേ, നാണത്തോടെ അവൾ പറഞ്ഞു. അവനവളെ ഹോസ്പിറ്റലിലെത്തിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. നിർജ്ജലീകരണമായിരുന്നു, വെയിൽ കൊണ്ട് നിന്നതിൻ്റെയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം പുറത്തേക്ക് വന്നപ്പോൾ കൂട്ടുകാരനെ കണ്ടില്ല. അവനും നാട് വിട്ടെന്ന് അവൾക്ക് മനസ്സിലായി. തനിച്ചായതിൻ്റെ സങ്കടത്തിൽ അവൾ നേറി. അവളുടെ പ്രാർത്ഥന കേട്ടിട്ടാണോ അതോ വിധി വിപരീതമാണോ എന്നറിയില്ല, അങ്കിൾ മടങ്ങി വന്നു. കൂട്ടുകാരൻ നാട് വിട്ടെന്നറിഞ്ഞപ്പോൾ അങ്കിൾ ഞെട്ടി. പക്ഷേ അവളെ കണ്ടപ്പോൾ അങ്കിളിൻ്റെ മനസ്സിൽ പ്രണയം വീണ്ടും തളർത്തു. നീ കാന്തം പോലെയാണ്, എവിടെ പോയി വിളിച്ചാലും വീണ്ടും വീണ്ടും ആകർഷിച്ചുകൊണ്ടിരിക്കും. ഒന്നാകുമ്പോൾ അങ്കിൾ മന്ത്രിച്ചു. കൂട്ടുകാരൻ കൂടിപ്പോയാൽ എവിടം വരെ പോകുമെന്ന് അങ്കിളിനറിയാം. അങ്കിൾ അവനെ കണ്ടുപിടിച്ചു. അങ്കിളിൻ്റെ ഒപ്പം കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. അങ്കിൾ അവളോട് പറഞ്ഞു, ഇവനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിക്കാം. അവൾ നാണത്തോടെ അങ്കിളിനെ നോക്കി. അങ്കിളിൻ്റെ സെലക്ഷനല്ലേ, എനിക്കിഷ്ടമാണ്, അവൾ പറഞ്ഞു. അങ്കിൾ അവളുടെ അച്ഛനോടും അമ്മയോട് സംസാരിച്ചു. ആദ്യം എതിർത്തെങ്കിലും അവളുടെ വാശിക്ക് മുന്നിൽ അവർ കീഴടങ്ങി. പഠിത്തം കഴിഞ്ഞാൽ ഉടനെ കല്യാണം, അതാണ് തീരുമാനം. അങ്കിൾ ആശ്വാസത്തോടെ മടങ്ങി. ഇനി നാടുവിടേണ്ടി വരില്ലല്ലോ. മടങ്ങുമ്പോൾ അങ്കിൾ കൂട്ടുകാരനോട് പറഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അങ്കിൾ എന്നെ കളിയാക്കണ്ട, കല്യാണം കഴിയുമ്പോൾ ഞാൻ നല്ല കുട്ടിയാകും, അവൾ പറഞ്ഞു. എന്നിട്ട് അവൾ അങ്കിളുടെ ചെവിയിൽ പറഞ്ഞു, രക്ഷപ്പെടാമെന്ന് കരുതണ്ട, ജീവിതകാലം മുഴുവൻ അങ്കിളിനെ എനിക്ക് എൻ്റെ കൂട്ടുകാരനായി വേണം. തൻ്റെ കഷ്ടകാലം അവസാനിച്ചിട്ടില്ലെന്ന് അങ്കിളിന് മനസ്സിലായി.